ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. അപ്പം ഞങ്ങളും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ആയിക്കോട്ടെ, യൂട്യൂബിൽ ആരും ചോദ്യം കണ്ടിട്ടുണ്ടാവില്ല. കൂടുതലും എനിക്ക് വാട്സപ്പിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ പേര് ഷാജാൻ എന്നാണ്, ഞാൻ തളിപ്പറമ്പിലാണ്. അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് നിർമ്മാണ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എല്ലാ മെഷീനുകളും വാടക കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട്, തളിപ്പറമ്പ് മന്നക്കാണ്, മന്ന ശ്രീകണ്ഠാരം റോഡിൽ. പിന്നെ ഉള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അട്ടിങ്ങിൻ്റെ പണി. ഇപ്പോൾ യൂട്യൂബിൽ ചെറിയൊരു ചാനലും ബ്ലോഗൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഭാര്യനെ അവളെന്നെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലെ കൂടുതൽ ഗുണം ചെയ്യുക. ഞാൻ അഷൂറ, എൻ്റെ നാട് ബദ്രാനഗർ, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമം ബദ്രാനഗർ. പിന്നെ എൻ്റെ ഫാമിലീസ് എന്ന് പറയുന്നത് ഭർത്താവും രണ്ട് മക്കളും. പിന്നെ ഭർത്താവിനെ എല്ലാവർക്കും അറിയാലോ, എല്ലാ വ്ളോഗിലെല്ലാം കാണുന്നതല്ലേ. പിന്നെ മോള് ഐഷക്കുട്ടി, മൂത്തത്, രണ്ടാമത്തത് അസ്മാന് മോന്. അവര് രണ്ടുപേരും നമ്മളെ വ്ളോഗിലെല്ലാം ഉണ്ട്. അപ്പൊ സുന്ദരനായിട്ടുണ്ട്. പിന്നെ എന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചത് തിരുച്ചംപുരം UP സ്കൂളിലാണ്. പിന്നെ 8, 9, 10, 3 വർഷം പഠിച്ചത് ഹൈസ്കൂൾ പഠനം സീരിയസ് ഹൈ സ്കൂളില്. പിന്നെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ടാഗോർ വിദ്യാനികേതനില്, VHSC ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സർ സെയ്ദ് കോളേജിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പഠിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയായിട്ട് പഠിക്കാൻ ആദ്യം തന്നെ ഞങ്ങളോട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം എല്ലാവരുടെയും ചോദ്യം, ഞങ്ങളുടെ കല്യാണം അത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ഒന്നാമത് ചോദിക്കാനുള്ള കാരണം നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഫാൻ ഓഫ് ആക്കിയിട്ടില്ല. കാരണം ഇതേ വീഡിയോ നമ്മൾ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഭയങ്കര നമ്മളെ ഫാൻ്റെ സൗണ്ട് വരുന്നതുകൊണ്ട് ഞങ്ങളെ വീഡിയോ ഒഴിവാക്കി രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ലവ് മാരേജ് അല്ല. കാരണം ഞാൻ ഇവിടെ എൻ്റെ കൂടെ 7ാം ക്ലാസ് മുതൽ എന്നിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. 7ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലസ് വൺ വരെ, 7 മുതൽ ഈ പ്ലസ് വൺ വരെ എനിക്ക് ഇവിടെ അറിയയില്ല. പ്ലസ് ടു ആണ് ഞാൻ ഇവിടെ കാണുന്നത്. എനിക്കറിയാം, കാരണം അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. മമ്മൂട്ടിനെ എല്ലാവർക്കും അറിയാലോ, പക്ഷെ മമ്മൂട്ടിക്ക് എല്ലാവരും അറിയണമെന്നില്ലല്ലോ. അല്ല, 7ാം ക്ലാസ് എനിക്കറിയാം, കാരണം എന്റെ ക്ലാസ് എന്നിട്ട് പഠിച്ചതാണ്. കൂടാണ്ട് ഭയങ്കര ഉളപ്പം ക്ലാസ്സിലല്ലോ, അത്യാവശ്യം അങ്ങോട്ട് പോകണ്ടല്ലേ. അലമ്പില്ലവരെ എന്തായാലും എല്ലാരും ഓർത്ത് നിക്കുമല്ലോ, അങ്ങനെ ഒരു ഓർമ്മ. അപ്പോ നമ്മള് കാരണം പ്ലസ് ടു പഠിക്കുന്ന സമയത്ത്, പ്ലസ് ടു പഠന കാലല്ല അല്ലെ, ഞങ്ങള് ടാഗോർ വിദ്യാലയം പഠിക്കുന്ന സമയത്ത്, കാരണം ഞാൻ ഹ്യൂമാനിറ്റീസിലാണ്. അപ്പോ ആ സമയത്ത് ഞാൻ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊപ്പോസ് ചെയ്തിട്ട് പക്ഷെ അത് വൺ സൈഡ് ലവ് മാത്രമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മറുപടി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പം ചോദിച്ചു അതന്നല്ലേ, ഈ നോനോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. അപ്പം അങ്ങനെ ഏകദേശം നമ്മളെ കല്യാണം നടക്കുന്നത് 2014 2014 ജനുവരി 26 നിക്കാവും, ഫെബ്രുവരി 2 കല്യാണമാണ് ഉണ്ടായത്. പ്ലസ് ടു പഠനം എന്ന് പറയുന്നത് 2009 മുതൽ 2010 വരെ.
അപ്പോൾ ആ സമയത്ത് ഈ വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ലവാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത്, കാരണം പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത്, കാരണം ആ സമയത്തൊക്കെ ഈ പ്ലസ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇയാളവിടെ ഉണ്ട് കോളേജിൽ അല്ലേ. കോളേജിൽ എക്കണോമിക്സിൽ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ തേർഡ് സെം വരെ ഉണ്ടായിരുന്നു. ഫോർത്ത് സെം ആകുമ്പോൾ ഞാൻ പഠനമൊക്കെ മതിയാക്കി ഞാൻ വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എന്താ പറയുക, വീട്ടിലെ അവസ്ഥയൊക്കെ ദയനീയമായ കൊണ്ടാണ് വിദേശത്തേക്ക് പോകേണ്ടി വന്നത്, പഠിപ്പ് മതിയാക്കേണ്ടി വന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ കല്യാണം കഴിക്കുന്നു ഒരു 100% എനിക്ക് ഉറപ്പുണ്ടായില്ല. അങ്ങനെ തന്നെ പറയാം, 100% ഉറപ്പുണ്ടായില്ല, എനിക്ക് ഉറപ്പുണ്ടായില്ല. പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ മഞ്ജു വാങ്ങിട്ട് കൊടുക്കുക. അപ്പൊ എന്റെ ഒരു ഇപ്പോഴത്തെ അമ്മായിയാണ്, പണ്ട് ഇവിടെ ഫ്രണ്ടാണ്, ഇവിടെ മെയിൻ ഫ്രണ്ടാണ്. അപ്പൊ അന്ന് അവളെന്ത് ചെയ്യുന്ന വിചാരിച്ചാല് അവള് കഴിക്കാൻ എന്റെ ഉമ്മാനോട് പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളുടെ മകൻ ഇവിടെ വെയിക്കൽ നടക്കുന്ന പറഞ്ഞിട്ട്. ഇന്നിപ്പോ അവൾ എന്റെ അമ്മായിയാണ്. ഏഹ്, അപ്പൊ അന്ന് മുതൽ നമുക്ക് എന്താ പറയാ, വെറുതെ ഒരു മഞ്ചൊക്കെ മഞ്ച് അതുപോലെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു. ഇവള് കഴിക്കൂലെന്ന് പറഞ്ഞിട്ടേ ഞാൻ അറിയില്ല. അപ്പൊ ബാക്കി ചങ്ങായിമാരൊക്കെ കഴിച്ചിട്ടുണ്ടാകും അല്ലേ, പറ്റിച്ച് അതല്ല ഇപ്പം പിന്നെ പ്രശ്നമില്ല, അമ്മായിയല്ല. അപ്പോ ഈ സമയത്ത് കാരണം പക്ഷെ അന്നേരം അവരെ കല്യാണം ഉണ്ടായിരുന്നല്ലേ, നമ്മള് ഡിഗ്രി പഠിക്കുന്ന സമയത്തല്ല അവരെ കല്യാണം, നമ്മളെ 600 അമ്മായി കല്യാണം ഉണ്ടായത് ആ സമയത്താണ്. ആ സമയത്തും കാരണം എന്ന് വെച്ചാൽ പ്ലസ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സെക്കൻഡ് ഇയർ കാലഘട്ടത്തിലാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. അന്ന് പോയി അവിടെ എത്തി, കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് 100% ഉറപ്പാണ് കല്യാണം കഴിക്കൂല എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കുടുംബത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എല്ലാം അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം നമ്മൾ 2013 അല്ലേ, 2013 തന്നെയല്ല, 2013 ഇവിടെ ഉമ്മ മരണപ്പെട്ടു. ജൂൺ 2. അപ്പോൾ അത് ഞാനിങ്ങനെ അറിയണ്ടായി. അപ്പോൾ ആ കല്യാണ മരണത്തെ പറ്റി കുറച്ച് കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളായിട്ട് നമ്മൾ ഇതുവരെ എൻ്റെ പേക്ക് അന്വേഷിച്ചിട്ടില്ല. ഈ സമയത്ത് ഇവൾക്ക് കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നടക്കുന്ന സമയം. ഈ മരണത്തോടുകൂടി, കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വന്ന ആലോചനകളൊക്കെ ഒഴിവായിട്ട് പോയി. ഈ സമയത്താണ് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ, കാരണം എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾക്കറിയാലോ ഫേസ്ബുക്കും വാട്സപ്പും വഴിയൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അറിയും. അപ്പം ഞാനന്നൊരു മാധ്യമ പത്രത്തിലാണ് ഞാൻ ഫസ്റ്റ് ന്യൂസ് കണ്ടത്, കാരണം അവിടെ മാധ്യമം മിഡിൽ ഈസ്റ്റ് മാധ്യമം കിട്ടും, അതിൽ ഇങ്ങനെ ഇതിൽ കണ്ടു. അപ്പം ഞാൻ ഈ സംഭവം ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അപ്പം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഏകദേശം 7 അല്ലേ, 7 ആ സമയത്ത് നോമ്പാണ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഫ ണ്ടിനോട് കാര്യങ്ങളിങ്ങനെ, ഇപ്പം ഫ്രണ്ടിനെ അറിയാം ഞാനിങ്ങനെ ബേക്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്കത് പ്രൊപ്പോസ് ചെയ്താൽ താല്പര്യമുണ്ട്. അപ്പം അന്ന് ഞാൻ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പോയി, പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്ന് ചോദിക്കാമല്ലോ ലാസ്റ്റ് ഒരു ഇതല്ലേ. അങ്ങനെ അവൻ പറഞ്ഞു ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഏൽപ്പിച്ചിട്ടും അവനക്കൊരു ചോദിക്കാൻ മതി. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വെളുപ്പാര നമ്മളെ അമ്മച്ചൻ്റെ നമ്പറും ഒപ്പിച്ചാണ്. അപ്പം അങ്ങനെ എനിക്ക് നമ്പർ ഒപ്പിച്ചു. ആ അങ്ങനെ അപ്പം വന്നിട്ട് കല്യാണത്തിന് ശേഷമല്ലേ, അങ്ങനല്ല 3-4 വർഷം എന്ന് പറയുന്നുണ്ടേ. കാരണം ഞാനപ്പം ബേക്കി പോയി കഴിഞ്ഞാൽ മെയിൻറ്റെ ചെയ്യാണ്ടില്ലെന്ന് നടത്തൂലേ. കാരണം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം, കാരണം ഞമ്മള് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചോണ്ടിരുന്നത്. അപ്പൊ അന്ന് ബേക്കി പോയി കേൾക്കാൻ നമ്മൾ അവഹേളിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊരു മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ട് അങ്ങനെ ആ സമയത്ത് ഞാൻ ഇവിടെ ഉപ്പാനെ ഡയറക്റ്റ് വിളിച്ചു. അന്നൊരു ഞങ്ങള് അത്തായൊക്കെ വെച്ചു, അതായത് ഞാൻ മസ്കല്ല ഉണ്ടായിരുന്നത്, ഏകദേശം 1.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവും അവിടുത്തെ സമയം. അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ തന്നെ മൂപ്പറ വിളിച്ചു, ഞാനിങ്ങനെ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ, കാരണം എന്റെ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിങ്ങളെ മകളെ കല്യാണം കഴിച്ചാൽ താല്പര്യമുണ്ട്. അവർ പറഞ്ഞു നമുക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇതായിട്ടില്ല, എന്നാലും നമുക്ക് ബന്ധപ്പെടാൻ പറ്റൂ. അങ്ങനെ ഞാനിത്
എൻ്റെ കാരണം ആ സമയത്ത് ഓന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ, അത് ഞാൻ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തു. അവൻ എഴുന്നേറ്റവാടെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു. അവനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ അവന് അവരെ വിളിച്ചു, അങ്ങനെ കണ്ടു. പിന്നീട് നമ്മൾ എൻ്റെ കുടുംബക്കാർ ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുടുംബക്കാർ കാരണം വിചാരിച്ചാൽ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം കാരണം കുറച്ച് എഫേർട്ട് എടുക്കേണ്ട വന്നിട്ടുണ്ട്. അന്നേരം വീട്ട് കാരണം കുടുംബക്കാരെല്ലാം കുറച്ച് എഫേർട്ട് എടുക്കും, കാരണം അവർക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ 2000 നമ്മളെ കല്യാണം ലാസ്റ്റ് അറേഞ്ച്ഡ് മാരേജ്ഡ് ആയിട്ട് തന്നെ നടത്താൻ പറ്റി. കാരണം വീട്ടിൽ അവരൊക്കെ ഉപ്പയും ഉമ്മയും ഒക്കെ, പിന്നെ നമുക്ക് ഉപ്പയും ഉമ്മയും നമ്മളെ അനിയന്മാർ, വേറെ ആരെയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആരും എതിർപ്പ് നിന്നിട്ടൊന്നുമില്ല, കാരണം ഉദ്ദേശം മെയിനായി എതിർപ്പുണ്ടായത് അവർക്കാണ്. പിന്നെ അവർ പിന്നെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു, അങ്ങനെ കല്യാണം കഴിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ 2014 ജനുവരി 26 നിക്കാവും ഫെബ്രുവരി 2 കല്യാണമാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ വീട്ടിൽ കാര്യമായിട്ട് പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു ഫംഗ്ഷനിൽ ഒതുക്കിയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്തത് ഒരുപാട് ആൾക്കാർ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും 2 ഡിഫറൻസേ ഉള്ളൂ, ഒന്നിച്ച് പഠിച്ചതാണ്. പല ആൾക്കാരുടെയും ചോദ്യം ഇത് ലവ് മാരേജ് അല്ലേ, ലവ് മാരേജ് ആണോ, അറേഞ്ച്ഡ് മാരേജ് അല്ല. എൻ്റെ ഫാമിലിക്കിടയിലായാലും എല്ലാവരും എല്ലാവരുടെയും നമ്മൾ ലവ് മാരേജ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ സത്യം നമ്മൾ ലവ് മാരേജ് അല്ല. ലവ് മാരേജ് അല്ലാന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ കാരണം. നിങ്ങളാണ് ആ സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ നല്ല സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്യേണ്ടി വരും. അത് പെട്ടെന്നായിരിക്കും അങ്ങനെ കിട്ടണമെന്നില്ല. കാരണം ഒന്നാമത് നമ്മളിത് സ്നേഹം പിടിച്ചു പറ്റാന്ന് പറഞ്ഞ സംഭവം. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പം ചോദിച്ചു കഴിഞ്ഞാലും നമ്മളോട് മറുപടിയും പോകാനോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അന്ന് ഈ ആര്യ സിനിമക്ക് ഇറങ്ങിയ സമയം കേട്ടോ, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ +2 പഠനം ഉണ്ടായത് അല്ലേ, ആ സമയത്താണ്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, അതൊക്കെ എന്നാൽ ഒരുപാട് ഫീൽ ചെയ്ത വിഷയങ്ങളാണ്. കാരണം നമ്മളിപ്പം ഇങ്ങനെ ബേക്കി പോകും, ഇപ്പോൾ എല്ലാവരും ചോദ്യം ഉണ്ടാവില്ല എന്ത് കണ്ടിട്ട് ബേക്കി പോയി, കാര്യമായിട്ടൊന്നുമില്ല മനസ്സിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലുണ്ടല്ലോ നിങ്ങൾക്ക് ഇണങ്ങിയ വണ്ണി ഇവളാണ്. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം, കാരണം ആ സമയത്താണ് ഞാൻ ബേക്കിൽ നടന്നത്, പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അന്ന് മുതലേ നമ്മളെന്താണ് അന്ന് ആ പ്രപ്പോസ് ചെയ്യുന്ന സമയത്തല്ലോ കല്യാണം കഴിക്കണമെന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഞാൻ വിളിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അന്ന് ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ കൊണ്ട്, അതായത് ലേഡീസ് ഫ്രണ്ട്സാണ്, നമ്മളെ ക്ലാസ്മേറ്റ്സായ പെൺകുട്ടികളെ കൊണ്ട് ഇവളെ വീട്ടിലെ നമ്പറിലേക്ക് കോൾ ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇവളായിട്ട് സംസാരിക്കും. ഇവള് പൊതുവെ വൈകിട്ട് മാറാനാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് ഇവളെ ഏട്ടത്തി എന്നോട് വെച്ച് നല്ല കട്ടക്കൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് പഠിക്കുന്നതാണ്, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടാകും. അന്ന് ഞാൻ കൊടുത്ത മറുപടി വാശി എന്നല്ല, നമുക്ക് ഒരിക്കലും അത് വാശി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വാശി പുറത്തെല്ലാം നേടിക്കാൻ ആ വാശി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ല നമ്മളെ ആഗ്രഹങ്ങൾ, ഡ്രീം. കാരണം ഞമ്മൊരു പെണ്ണിനെ ആഗ്രഹിച്ച് ഈ പെണ്ണിനെ തന്നെ സ്വന്തമാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു അത്യാവശ്യം ഒരു ആഗ്രഹം. അപ്പം അതിൻ്റെ ബേക്കിൽ നമ്മൾ കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി, കാരണം ആദ്യം സമ്മതിക്കേണ്ടി ഇവളാണ്, ഇവിടെ സമ്മതിച്ചാൽ നമുക്ക് കല്യാണം നടത്താൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഒരു ഞാൻ സംബന്ധം പറഞ്ഞത് എൻ്റെ വീട്ടുകാരോടാണ്. കാരണം ഷാജാനത്ത് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട് ഇങ്ങനെ കോളേജിൻ്റെ അവിടെയാണെന്നെല്ലാം പറഞ്ഞു, പക്ഷേ ഇയാളാണ് അത് എന്നുള്ള കാര്യം എനിക്കറിയില്ല, പിന്നീടാന്ന് അറിയുന്നു. കോളേജിൻ്റെ അവിടെയെന്ന് മനസ്സിലായില്ല, ഇല്ല നമ്മളെല്ലാം കൂടെ എല്ലാം അറിയുന്നില്ല. അപ്പോ അങ്ങനെ ഇപ്പോ 2 കുട്ടികളായി. ഇപ്പോൾ മൂത്ത പോളെ മകളുടെ പേര് ആയിഷ എന്നാണ്, ഇപ്പോൾ 2 മകൻ്റെ പേര് അസ്മാൻ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചരിത്രം മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കാര്യം എല്ലാവരും ചോദിക്കും അല്ലേ എന്താണ് നിങ്ങളിത് ഷെയർ ചെയ്യാനുണ്ടായ കാരണം, വേറെ ഒന്നുമല്ല കാരണം എല്ലാവരുടെയും കാരണം കുറേ കാലത്തൊരു ഇപ്പം നമ്മൾ പരിചയപ്പെടുന്ന ആക്കിയാലും, കാരണം പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചോ, കാരണം തടി കണ്ടിട്ടെന്നറിയില്ല, എല്ലാവർക്കും അറിയാം മാരീഡാണ്. ചിലപ്പോൾ എൻ്റെ ഫേസ് കാർഡ് കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞോ നീ എവിടെയാണ്. എന്നെ പല ആൾക്കാർക്കും കാരണം പണ്ട് ഈ കോലത്തിലുണ്ടായിരുന്നു, ഞാൻ മലിന് 6-pack ഒക്കെ ആയിട്ടാണ്. ഇപ്പം ഏകദേശം 3 അല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ തടിച്ചിട്ടുണ്ടായി. 2000 ഞാൻ ഗൾഫ് വിടുന്നത്
2014 അല്ലേ 2014 ഞാൻ മസ്കറ്റിലും അതുപോലെ മസ്കറ്റിൽ 1.5 വർഷം അതുപോലെ ബഹ്റൈനിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. മസ്കറ്റിൽ നമ്മൾ ഉപ്പാരെ അനിയൻ്റെ തന്നെ അത് ചെറിയച്ഛൻ എന്ന് പറയും അല്ലേ ഉപ്പാര ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ ബഹ്റൈനിൽ ഒരു ജിമ്മിൽ ഇൻസ്ട്രക്ടറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴും നമ്മൾ കോൺക്രീറ്റ് കട്ടിങ് അതുപോലെ മെഷീൻ വാടക കൊടുക്കുന്ന ഷോപ്പ് ഇത് രണ്ടുമായിട്ട് അൽഹംദുലില്ലാ മോശമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈയൊരു ജിമ്മ് ഫീൽഡ് വിടാൻ എന്താ കാരണം എന്നുള്ള ചോദ്യം ഇപ്പം ഇതുകൊണ്ടുണ്ടായിരിക്കും അല്ലേ. അതിനും ഞാനിപ്പം ഈ ഒരു വീഡിയോ തന്നെ മറുപടി പറയാം. കാരണം അന്ന് എൻ്റെ ഉപ്പ എന്നോടൊരു കാര്യം ചോദിച്ചിട്ടു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ജിമ്മിൽ വർക്ക് ചെയ്യാൻ പോയി അങ്ങനെ ഒരു 22 ദിവസത്തെ ലീവിന് 21 ദിവസം ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ ഒറ്റ വസ്ത്രം നീ ജോക്കറാണ്. ആ ജോക്കറാന്ന് പറഞ്ഞത് നമ്മളെ കൂടുതൽ ആഴത്തിലേക്ക് എന്താ പറയുക ചിന്തിപ്പിച്ചു. അപ്പം ഞാനന്ന് മനസ്സിലാക്കി. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ നമ്മളൊരു ഇതായിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം കൂടിയാൽ നമുക്കൊരു 10-50 വയസ്സുവരെ നമുക്കൊരു ജിമ്മിൽ വർക്ക് ചെയ്യാൻ പറ്റും ഒരു ട്രെയിനറൊക്കെ ആയിട്ട്. പിന്നെ 50 വയസ്സേനൊക്കെ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ചെയ്യും. പിന്നെ നമുക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ വേറെ ഉണ്ടാവും. നമുക്ക് ഇന്നത്തെ അതേ ലെവലിൽ പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഉണ്ടായത് ഈ ജിമ്മ് എന്ന് പറയുമ്പോൾ അന്നേരം മുതലാളി ആകുക പിടിക്കാമെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായില്ല. കാരണം വർക്ക് ചെയ്തിട്ട് പോവുക എന്നുള്ളൊരു ലെവലിലാണ് ഞങ്ങൾ എൻ്റെ ഒരു എന്താ പറയുക ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതൊരു കാര്യം ആയത്തിൽ ഞാൻ ചിന്തിച്ചു ഒരു 50 വയസ്സേ. പിന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ കമ്പനിക്ക് കാരണം എന്ന് വെച്ചാൽ കമ്പനിക്ക് എപ്പോഴും നമുക്ക് നമ്മളെ വർഷം കൂടുന്നതിനനുസരിച്ചിട്ട് കമ്പനിക്ക് നമ്മൾ ഭാരമായി തീരും. കാരണം ജിം ഫീൽഡിൽ ഒന്നാമത് കാരണം അറിയാമല്ലോ ചെറിയ കുട്ടികൾ വരുമ്പോൾ അവരെയാണ് കൂടുതലും ആശ്രയിക്കുക. കാരണം പ്രായമുള്ള ആൾക്കാരെ മാറ്റി നിർത്താറാണ് പതിവ്. അപ്പം നമ്മളൊരു പ്രായത്തിനുള്ളിൽ നമ്മുടേതായ ഒരു മേഖല നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ചിന്ത അന്നാണ് എനിക്കൊരു പതിനത്. കാരണം ഒന്നിക്കലും നമ്മൾ സ്വന്തമായിട്ടൊരു ജിമ്മ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഇതിൽ പോവാം. പക്ഷെ അതൊരു നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നില്ല. പിന്നീട് മനസ്സിലാക്കിയത് കാരണം എന്ന് വെച്ചാൽ കൈത്തൊഴിലായിട്ട് ഒരു ഇതും അറിയില്ല. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 4-wheel ഡ്രൈവിംഗ് വരെ എനിക്ക് വിദേശത്തുണ്ടാകുന്ന സമയത്ത് എനിക്കറിയില്ല. കാരണം ഞാൻ നാട്ടിൽ വന്നു ഇവിടെ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് എല്ലാവരും കച്ചവടം ചെയ്തു അത് വിജയിച്ചിട്ടുണ്ടാകും. അവിടെ നിന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് കേട്ടോ. അതിനുശേഷം വേറൊരു ഫീൽഡിലേക്ക് അതാണ് അതിനുശേഷമാണ് ഈ കോൺക്രീറ്റ് കട്ടിങ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അത് അൽഹംദുലില്ലാ ഷറായിട്ട് ഇപ്പം അങ്ങനെ പോകുന്നുണ്ട് മോശമൊന്നുമില്ല. അവിടെ നിന്നാണ് എനിക്ക് ഈ ചിന്ത ഉണ്ടായത്. ഈ ജിമ്മ് പാടെ ഉപേക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈന് വന്നതിന് ശേഷം ജിമ്മിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഒരു ഒരാഴ്ചയായിട്ടും പോയിട്ടുണ്ട് അല്ലേ മറ്റേ മല്ലൊക്കെ ജിമ്മിൽ മണ്ണക്ക് കുറച്ച് ദിവസം പോയില്ല ഒരാഴ്ച പോകുന്നു ഏകദേശം. അതിനുശേഷം പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ. കാരണം പണിയുടെ കാര്യങ്ങൾ തിരക്കിലും അതുപോലെ കുടുംബം അന്ന് നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് നമുക്ക് കുടുംബവും കാര്യം ചിന്തിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ കളി കാര്യങ്ങൾ പഠനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നൊരു പതിവാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് ടൈം കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെ പണിയും കാര്യങ്ങളും അതുപോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് തീരെ ടൈമില്ല. പിന്നെ മടി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ തൽക്കാലം എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒരു ആഗ്രഹമുണ്ട്. കാരണം അന്ന് പിന്നെ മടി വന്നതെന്നല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ രാവിലെ എഴുന്നേൽക്കലേക്ക് അല്ല ഇങ്ങനെ അറിയാം ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആണ് കൃത്യ ടൈമിലൊന്നല്ല ഉറപ്പും കാര്യങ്ങളും. ചിലപ്പോൾ രാവിലെ 4 മണിക്ക് ഉറങ്ങിയിട്ട് 8 മണിക്ക് എതിരെ എഴുന്നേൽക്കുന്നുണ്ടാകാം. ചില സമയത്ത് അതിൽ പിന്നെ പകലാണ് കൂടുതൽ ഇപ്പോൾ ഉറങ്ങുന്നത്. കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പം അങ്ങനൊരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്യാം നമുക്ക് മാക്സിമം. ഇപ്പോൾ വീഡിയോ നമുക്ക് കൂടുതൽ നീട്ടി വലിക്കുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും
എല്ലാവരോടും പറയാനുള്ളത് വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇപ്പോൾ